ഹൈ ലീഗ് ടീമുകളുടെ എണ്ണത്തിൽ ഒരു വർധനവ് പക്ഷേ പതിനാറ് ടീമുകളില്ല അതുപോലെ തന്നെ ഫോർമാറ്റ് എന്തുകൊണ്ട് ചില ടീമുകൾ ബിഡ് കൊടുത്തിട്ടും പിന്മാറി അതുപോലെ മറ്റ് ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യോജിപ്പിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയില് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ഓൾറെഡി മുമ്പ് എനിക്ക് ഒരു മാസം മുന്നേ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പതിനാറ് ടീമുകൾ വരെ വരും എന്നിട്ട് രണ്ട് സോണായിട്ട് തിരിച്ച് മത്സരങ്ങളൊക്കെ ആയിരിക്കും നടത്തുക എന്നുള്ളത് പക്ഷേ അത് സംഭവിക്കുന്നില്ല ഈ ഒരു കോർപ്പറേറ്റ് ഇതിൽ വഴി വരുന്നത് രണ്ട് ടീമുകൾ മാത്രമാണ് നാംദാരി ഗ്രൂപ്പിൻ്റെ ടീമുകൾ അതുപോലെ ഇൻ്റർ കാഷിയും അപ്പോൾ അങ്ങനെ പതിമൂന്ന് ടീമുകൾ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ആ ഒരു ഹോമാൻഡേ ഫോർമാറ്റ് അതായത് പന്ത്രണ്ട് മത്സരങ്ങൾ വീതം വെച്ച് ഓരോ ലീഗിലും രണ്ട് ഫേസിലായിട്ട് ഇരുപത്തിനാല് മത്സരങ്ങൾ അങ്ങനെ ഒരു ലീഗ് ഫോർമാറ്റിൽ തന്നെയായിരിക്കും നടക്കുന്നത് സോണൽ ബേസ് മത്സരങ്ങൾ നടക്കില്ല ഇനി എന്തുകൊണ്ട് ഈ പറഞ്ഞ ബംഗളൂരു യുണൈറ്റഡ് ടീമും അതുപോലെ ബംഗർ ഹിൽസിൻ്റെ ടീമും അതുപോലെ ഡൽഹി ബിഎസ്ഡി ടീമും ഒക്കെ പിന്മാറി എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റീസൺ ബംഗർ ഹിൽസിൻ്റെ ടീം പിന്മാറിയതിൻ്റെ റീസൺ അവർക്ക് ഓൾറെഡി മുഹമ്മദ് അൻസിൽ ആ ഒരു ഷെയർ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് പുതിയൊരു ടീം കളിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇനി ബംഗളൂരു ബേസ് ആൻഡ് ഡൽഹി ബേസ് ടീമുകൾ പിന്മാറാനുള്ള കാരണം അപ്പം ഈ ടയർ വൺ ടയർ ടു ടയർ ത്രീ ആയിട്ട് തിരിച്ചിട്ടായിരുന്നു ബിഡ്ഡ് ഉണ്ടായിരുന്നു കുറച്ച് സിറ്റീസിനെ ടയർ വണ്ണിൽ ഉൾപ്പെടുത്തി കുറച്ച് സിറ്റീസിനെ ടയർ ടൂ അതുപോലെ തന്നെ ടൗൺ ആ ഒരു ബേസ് ചെയ്തിട്ട് വരുന്ന ടീമുകളൊക്കെ ടയർ ത്രീയിൽ കൊടുത്തു അതിന് ഏതൊക്കെ സിറ്റിയോ ടൗൺ ആണോ എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ടയർ വണ്ണിലുള്ള ടീമുകൾ ബിഡ് ചെയ്യുന്നതിൻ്റെ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് കോടിയാണ് പിന്നെ എനിക്ക് തോന്നുന്നു അവർക്ക് മൂന്ന് വർഷത്തേക്കും മറ്റൊരു റിലഗേഷൻ ഇല്ല അപ്പം പിന്നീട് രണ്ട് വർഷങ്ങൾ ടു പോയിൻറ്റ് ഫൈവ് സി ആറ് വെച്ചോ മറ്റോ കൊടുക്കുകയും ചെയ്യണം സോ ഈ ഒരു ബംഗളൂരു യുണൈറ്റഡും അതുപോലെ ഡൽഹി ബേസ്ഡ് ടീമും ഇവർ ടയർ വണ്ണിലായിരുന്നു വരുന്നത് കാരണം ഡൽഹിയും ബെംഗളൂരും ടയർ വൺ സിറ്റീസ് ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇനി ടയർ ടുവിൽ എന്താണേലും വാരണാസിയും ഈ പറഞ്ഞ നാംദാരി ഗ്രൂപ്പ് അവർ ഐ തിങ്ക് ആ ഒരു സിറ്റി നമുക്ക് കാണാൻ കഴിയില്ല അവർ ബിഡ് ചെയ്തിരിക്കുന്നത് ടയർ ത്രീയിൽ നിന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വാരണാസിന് ടയർ ടു ആണോ എന്നുള്ളത് എനിക്ക് ഡൗട്ടുണ്ട് എന്തായാലും ഞാൻ നോക്കിയിട്ടുള്ള ലിസ്റ്റിൽ ടയർ ടൂവിൽ വാരണാസി സിറ്റി ഇല്ല അപ്പോൾ ഇവർക്ക് ഒരു കോടി രൂപ കൊടുത്താൽ മതി ഇപ്പം ടയർ ടുവിലുള്ള ടീമാണെങ്കിൽ പോലും രണ്ടര കോടി കൊടുക്കണം അവർക്കും മൂന്നര മൂന്ന് വർഷത്തേക്ക് റിലഗേഷനോ മറ്റോ ഇല്ല അപ്പോൾ പിന്നെ അവർ രണ്ടാമത്തെ വർഷം മൂന്നാമത്തെ വർഷം അതിൻ്റെ ഹാഫ് ഓഫ് ദി എമൗണ്ട് കൊടുക്കണം ഈ ടയർ ത്രീയിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരു കോടി കൊടുത്താൽ മതി പിന്നെ എനിക്ക് തോന്നുന്നു രണ്ട് വർഷം മാത്രമാണ് അവർക്ക് റിലാക്കേഷൻ ഇല്ലാത്തത് ഈ പറഞ്ഞ ഹാഫ് ഓഫ് ദി എമൗണ്ട് നെക്സ്റ്റ് വർഷം മറ്റോ കൊടുത്താൽ മതി അപ്പം ആദ്യം ഒരു കോടി പിന്നെ എനിക്കൊന്ന് അമ്പത് ലക്ഷം ആയിരിക്കണം അടുത്ത വർഷം കൊടുക്കേണ്ടത് അപ്പം ഈ ഒരു വകുപ്പിലാണ് വാരണാസി എന്നുള്ള ഇൻ്റർ ക്യാഷിയും അതുപോലെ തന്നെ ഈ നാംദാരിയുടെ ഒരു ടീമും വരുന്നതെന്നുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു എമൗണ്ട് കുറയുന്നത് കൊണ്ടാണ് അവർക്ക് അവിടെ നിൽക്കാൻ മറ്റവർക്കും അതൊരു ഹ്യൂജ് എമൗണ്ട് ആയിട്ട് മാറുന്നതുമാണ് അവർക്കൊരു പ്രശ്നമായിട്ട് വരുന്നത് എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ചേഞ്ചാണ് മൂന്ന് വിദേശ താരങ്ങളെ ഇനി മുതൽ ഐ ലീഗിൽ ആദ്യം ഇലവനിൽ കളിക്കാൻ സാധിക്കുള്ളൂ അഞ്ച് പേരെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ എന്നുള്ളൊരു മാറ്റം കൂടി വരുന്നു എന്നുള്ളതാണ് ഇത്രയും നാൾ നാല് പ്ലേഴ്സിനൊക്കെ ആയിരുന്നു ഇലവനിൽ കളിക്കാൻ കഴിയുക അത് ഒരു ചേഞ്ച് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇനി ഫെഡറേഷൻ കപ്പിൽ കൂടി അതൊരു ഇംപ്ലിമെന്റ് ചെയ്യണം അതിൻ്റെ റീസൺ ഐ എസ് എൽ എസ് എസ് ശൈലി ക്ലബ്ബ് മത്സരങ്ങൾ വരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല ഇപ്പം ഫെഡറേഷൻ കപ്പൊക്കെ പാരലായിട്ടാണ് നടക്കുന്നതെങ്കിൽ ഐ എസ് എല്ലിൻ്റെയും ഐ ലീഗിൻ്റെയും പാരലായിട്ടാണ് നടക്കുന്നതെങ്കിൽ കൂടുതലും അവിടെ യങ്സ്റ്റേഴ്സ് ആയിരിക്കും കളിക്കുക അതുപോലെ വീക്ക്ഡേയ്സിലൊക്കെ ആയിരിക്കും മത്സരങ്ങൾ നടക്കുക ആ ഒരു സാഹചര്യത്തിൽ എന്താണെങ്കിലും മെയിൻ പ്ലേഴ്സിനെ വിശ്രമം കൊടുക്കും അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ആവശ്യമായിട്ടുള്ള ചില പൊസിഷൻസിൽ പ്രത്യേകിച്ച് സ്ട്രൈക്കിംഗ് സോണിലൊക്കെ പ്ലേസിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാം ഇങ്ങനെ റെസ്റ്റ് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം ലീഗിൽ അത് വരുന്നതുകൊണ്ട് കാര്യമായിട്ടുള്ള മാറ്റം ഐ എസ് എല്ലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ ഫെഡറേഷൻ കപ്പ് പോലെയുള്ള ടൂർണമെൻ്റ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പ്ലേഴ്സിന് റെസ്റ്റൊക്കെ കൊടുക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ സ്ട്രൈക്കേഴ്സിനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും അവിടുന്ന് നമുക്ക് നാഷണൽ ടീമിനും അതൊരു ഗുണകരമായി മാറും എന്നുള്ളത് കാര്യമാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു കാര്യത്തിൽ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പം ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള ഒരു ചേഞ്ചസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്യാൻ പറ്റുകയോ കാര്യം ഞാൻ